500 വർഷത്തെ പഴക്കം ഈ കൊച്ചുണ്ണിയായിട്ട് ബന്ധപ്പെട്ട ആ അത് കൊച്ചുണ്ണി ഒരു മോഷണ ശ്രമത്തിന് പിന്നെ കാരണം ഒരുപാട് വവ്വാലൊക്കെ കണ്ടപ്പോണ്ടല്ലേ ആ പഴയ ആ ഒരു ഇതാണ് ഇഷ്ടംപോലെ ചേട്ടാ എന്തോ ശരിക്കും ഇവിടെ ചരിത്രത്തിൽ തന്നെ അടുത്തൊരു കാര്യമാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു പഠിച്ച സ്ഥലമാണല്ലേ ഇരുന്ന് പഠിച്ചത് ഇരുന്ന് പഠിച്ച ഇങ്ങോട്ടുള്ള വഴിയാണ് ശരിക്കും ആ നമ്മുടെ ശ്രീനാരായണ ഗുരു എല്ലാവരും സ്നാനം ചെയ്യുന്ന പവിത്രമായ കുളം അല്ലെ കൊച്ചുണ്ണി ആ ചെയ്ത സംഭവം ഒന്ന് കാണിക്കാം ഇതിന്റെ ഉള്ളില് സാക്ഷ തുറന്ന് ഇവിടെ തുളച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറ്റ കോണുകളോടുകൂടി പിന്നെ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗുരുമന്ദിരമാണിത് നമ്മൾ നിൽക്കുന്നത് കായംകുളത്താണ് ഇവിടെ നമുക്ക് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ബേബിച്ചനുണ്ട് ബേബിച്ചേടാ എന്തോ ഇതാണ് നമ്മുടെ അമ്പലം അല്ലേ അതെ ശരിക്കും തറവാടിന്റെ പേരെന്താണ് വാരണപ്പള്ളി തറവാട് വാരണപ്പള്ളി തറവാട് തറവാട് ഓക്കെ ഇതിനകത്ത് ഇവിടെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണല്ലേ അതെ അതെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഒരു ഏറ്റവും സംഭവബഹുലമായ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു തറവാട് ഒരു തറവാടാണ് ഇവിടുത്തെ ശരിക്കും ഇവിടുത്തെ മുൻപുണ്ടായിരുന്ന ആള് എന്ന് വെച്ചാൽ രാജാവിന്റെ പടത്തലവനായിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ കാര്യം എന്താണ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അതായത് ഇവിടുത്തെ ഈ കാരണം അത് അന്നത്തെ ഈ ലോകനാഥപ്പണിക്കരുടെ ഒരു സഹോദരിയുടെ പുത്രനാണ് അദ്ദേഹം അവർക്ക് ആ സഹോദരിക്ക് 6 പെൺമക്കളും ഒരു ആൺ സന്തതിയായിരുന്നു അദ്ദേഹം വളരെ ചെറുതാണ്ട് 18-ാമത്തെ വയസ്സിൽ വായപ്പഴ വടക്കേ മലബാറിലൊക്കെ പോയി കളരി അഭ്യാസങ്ങൾ അവിടുത്തെ ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി അഭ്യാസങ്ങളും മാന്ത്രിക വിദ്യകളും ശത്രുക്കളെയൊക്കെ വാൾപ്പയറ്റ് ശത്രുക്കളെയൊക്കെ വളരെ നിഷ്പ്രയാസം അടിപ്പെടുത്തുന്ന തരത്തിലുള്ള അഭ്യാസങ്ങൾ മർമ്മ പിന്നെ പ്രയോഗങ്ങൾ ഇതെല്ലാം പഠിച്ച് ഇവിടെ വന്ന് അദ്ദേഹം ഇവിടെ ഒരു പിന്നെ കളരി അതായത് ഈ കളരി സമ്പ്രദായം അതായത് ഈ ആയുധങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്നതിന് കളരിയാണ് അന്ന് വേണ്ടിയത് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഇവിടെ കളരി സ്ഥാപിച്ചപ്പോൾ മഹാരാജാവിന്റെ എതിർപ്പുണ്ടായി അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു പണിക്കർ പത്തി പിന്നെ ഇതാണ് ഈ കായംകുളം രാജാവിന്റെ സൈന്യാധിപ സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ പടവെട്ടും പത്തിനാഥ പണിക്കർ പത്തിനാഥ പണിക്കർ ഇതെന്റെ ഇത് അല്ലേ ഇത് കണ്ടോ ഇതാ പടവെട്ടും പത്തിനാഥ പണിക്കർ ശക്തിസ്ഥൽ ഇവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പുണ്യഭൂമിയാണ് ശരിക്കും എന്താണ് ചെയ്തത് രാജാവപ്പ എന്ത് ചെയ്ത് ഇദ്ദേഹം ഇവിടെ കളരി സ്ഥാപിച്ചപ്പോ രാജാവ് പിന്നെ മഹാരാജാവിന്റെ അനുമതി ഇല്ലാതെ കളരി സ്ഥാപിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് അന്നത്തെ ഇതനുസരിച്ച് നാട്ടാചാരങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഇത് സ്ഥാപിച്ചു മഹാരാജാവ് ഗോപിഷ്ഠനായി അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇവിടെ ഇത് നടക്കുന്ന അവസരത്തിൽ ഈ അവിടുത്തെ ചാരന്മാരെ വിട്ടു ചോദിച്ചു ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ ചാരന്മാര് എന്ന് പറഞ്ഞ അവസരത്തിൽ പറഞ്ഞ് അവരെന്ന് പറഞ്ഞത് അയ്യോ അവിടെ നടക്കുക എന്ന് പറയുന്ന അവർ അസാധാരണമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളും നമ്മളിത് നമ്മുടെ സൈന്യാധിപന്മാർക്ക് പോലും അറിഞ്ഞുകൂടാത്ത വിധത്തിലുള്ള ആയുധാഭ്യാസങ്ങളും കളരിപ്പയറ്റുകളും മർമ്മപ്രയോഗങ്ങളും ഈ ചൂണ്ടാണി മന്ത്രം വരെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഏതിനെയും കൈ ചൂണ്ടി ചൂണ്ടുവരൽ ചൂണ്ടുവരൽ അതായത് അതിന് കൂടുതലുണ്ട് അതായത് ഇവിടുത്തെ ഒരു സഹോദരി കായംകുളം രാജാവിന്റെ ആനയെ ചൂണ്ട് പിന്നെ ധിക്കാരം കാണിച്ചതിന് ആന ധിക്കാരം കാണിച്ചതല്ല പിന്നെ ആ പാപ്പാമാരെ ധിക്കാരം കാണിച്ചതിന്റെ പേരിൽ ചൂണ്ടാണി മന്ത്രം പ്രയോഗിച്ച് ആനയെ ഇരുത്തിയ ഒരു പാരമ്പര്യമുള്ള തറവാടായിരുന്നു ഇതെല്ലാം മഹാരാജാവിന്റെ ഉള്ളിലിങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുമ്പോഴാണ് ഈ കാര്യം അങ്ങ് ശരി അവിടെ ചെന്ന് തന്നെ നിന്റെ അഭ്യാസ മുറകളൊക്കെ എൻ്റെ മുൻപിൽ ഒന്ന് തെളിയിച്ചു തരാമെന്ന് ചോദിച്ചു എന്ത് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു അവിടാണ് ഇങ്ങനെ ഉറ്റ വെട്ടിന് വാഴ 3 കഷണമാക്കുക പിന്നെ ഈ പ്രധാന സേനാനായകനെ മൽപിടുത്തത്തിൽ തോൽപ്പിക്കുക അത് ഇങ്ങനെ മർമ്മം പിടിച്ച ആളല്ലേ ഇങ്ങനെ ചെന്ന് പിടിച്ച് അവിടെ ഇരുത്തി അദ്ദേഹത്തിന് പിന്നെ അനങ്ങാൻ വയ്യ അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തു എല്ലാ ഉദ്യോഗം അപ്പോഴാണ് രാജാവ് എന്ത് ചെയ്തു രാജാവിന് സന്തുഷ്ടനായി വീരശൃംഖലയും പട്ടും വളയും കരവഴിവാക്കി ധാരാളം വസ്തുക്കൾ പിന്നെ അവസാനം വേറൊരു കൽപ്പന കൂടെ മഹാരാജാവ് പുറപ്പെടുവിച്ചു വാരണപ്പള്ളിയിലെ തറവാട്ടിലെ കാരണവന്മാർ മരണപ്പെട്ടാൽ കായംകുളം രാജാവിന്റെ പ്രതിനിധിയായിട്ട് ആൾ വന്ന് പട്ട് മഹാരാജാവിന് വേണ്ടി പട്ട് പുതപ്പിച്ചതിന് ശേഷമേ ആചാരപരമായിട്ടുള്ള മറ്റ് ചടങ്ങുകൾ നടത്താൻ പാടുള്ളൂ എന്നൊരു തീട്ടൂര് ഒരു ഒരു കൽപ്പനയും പുറപ്പെടുവിച്ച് അത് ഈ രാജവംശം അവസാനിക്കുന്നത് വരെ
രാജവംശ രാജഭരണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നതെല്ലാം മാറി. അപ്പൊ നമ്മുടെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന, അതായത് ഏറ്റവും പുണ്യമായിട്ട് ഏറ്റവും പരിപാവനമായിട്ടുള്ള ഒരു ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നത്. ഞങ്ങൾ വീട്ടിലെ വഴി അയ്യോ വലിയ ചൂടത്ത് വലിയച്ഛൻ എന്നുള്ള സങ്കല്പമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിന്റെ പിന്നെ ഇതിനു വേണ്ടി ഇവിടെ വലിയയുടെ പൂജ നടത്തും. വലിയയുടെ പൂജ എന്ന് പറഞ്ഞാൽ ഒരു 10,000-15,000 രൂപയോളമൊക്കെ ചെലവ് വരും ആ ഒരു പൂജയ്ക്ക് വേണ്ടി. ആ പൂജ നടത്തിയിട്ട് അത് ആ അതിൻ്റെ പ്രസാദം വരുന്നവർക്കെല്ലാം കൊടുത്ത് കൊടുക്കുക. പിന്നെ പ്രധാനപ്പെട്ട ആൾ വീടുകളിലൊക്കെ ഇതിൻ്റെ പിന്നെ പ്രവാദി പ്രാതിനിധ്യമുള്ള വീടുകളിലെല്ലാം അതിൻ്റെ പ്രസാദം കൊടുത്ത് അയക്കുക. അതൊരു പുണ്യമായിട്ടാണ് കാണുന്നത്, ആളുകൾ കാണുന്നത്. ഇപ്പോൾ പണ്ട് ഈ കുടുംബത്തിലെ ആൾക്കാർ മാത്രമായിരുന്നു ഇത് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഈ കുടുംബമായിട്ട് ബന്ധമില്ലാത്തവർ പോലും അന്യ വീടുകളിലെ ആളുകൾ പോലും ഈ ഗൾഫിലെ മക്കളുമൊക്കെ പോയി അപ്പോൾ അവർ വിളിച്ച് അപേക്ഷിക്കും, അയ്യോ എൻ്റെ കുഞ്ഞിന് നല്ല ഒരു ഇത് വരണേ, ഞങ്ങൾ അവിടെ വലിയച്ഛന് വലിയടം. അപ്പൊ അങ്ങനെ അതിൽ കൂടെ മിക്കവാറും ഒരു മാസത്തിൽ ഒരു 15 വലിയടെങ്കിലും കാണും. അദ്ദേഹം എല്ലാവരെയും വലിയച്ഛനായി ഇല്ല, അങ്ങനെ അവസാനം അദ്ദേഹം വാർണ പള്ളിക്കാരുടെ മാത്രമല്ല ഈ നാട്ടുകാരുടെ എല്ലാം വലിയച്ഛൻ എന്നുള്ള ഒരു ഒരു സ്ഥാനത്ത് അദ്ദേഹം വളരെ ഇതായിട്ടുള്ള ഒരു. ശരിക്കും ഈ ഒരു സ്ഥലത്ത് വരുമ്പോ തന്നെ നമ്മുടെ മനസ്സും ശരീരമൊക്കെ മൊത്തത്തിൽ ഒരു കുളിർമയുണ്ട്. അതായത് ഒരു AC നമ്മളെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മനസ്സ് വരെ അതായത് സ്വാമി പറഞ്ഞിട്ടുള്ളതല്ലേ, ശിവഗിരി പോലെ ഇവിടെ പരിപാവനമായിരിക്കും. നാം ഓടി നടന്ന മണ്ണാണ് ഇനി നോക്കി അങ്ങോട്ട് പോകേണ്ട കാര്യമല്ലോ, കാര്യം എല്ലാം മുൻകൂർ പറ്റിപ്പോയി. ഇനിയും വർണ്ണപ്പള്ളിക്കാരുടെ ആതിഥ്യം സ്വീകരിക്കാൻ നമുക്ക് കെൽപ്പില്ല, എല്ലാം മുൻകൂർ പറ്റിപ്പോയി. ബേജേട്ടാ, എന്തോ ശരിക്കും ഇവിടെ ചരിത്രത്തിൽ ഇനി അടുത്തൊരു കാര്യമാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു പഠിച്ച സ്ഥലമാണ് അല്ലേ, ഇരുന്ന് ഇരുന്ന് പഠിച്ച സ്ഥലമാണ്. ചേവണ്ണൂർ കളരിയിലെ 1 മണിക്കൂർ നേരെ പഠനമുള്ളു. ആ പഠനത്തിന് ശേഷം ഇവിടെ വന്നിരുന്ന് മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഈ വെളുത്തേരി പെരുന്നല്ലി ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭന്മാർ പിന്നെ എല്ലാം വന്നിരുന്ന് അവർ തമ്മിൽ ഇത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത അവസരത്തിൽ പഠിക്കുന്ന അവസരത്തിൽ പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അവർക്കത് അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അതിനകത്ത് തിരുത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് അതിന് ശരിയായിട്ടുള്ള ഗുരുവിൻ നാണുവിൻ്റെ അഭിപ്രായം അത് തേടുന്നത്. നാണുവിൻ്റെ അഭിപ്രായം തേടിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി അതെല്ലാം വളരെ ഇതാണ്. ഈ ചെറുപ്പത്തിലെ ഇദ്ദേഹത്തിന് ഈ പിന്നെ ഇത് അയിത്തത്തിനെതിരെ അവിടെ പിന്നെ ചേവണ്ണൂർ കളരി ചെല്ലുന്ന അവസരത്തിലാണ് 3 ഇരിപ്പിടങ്ങളാണ് 3 ഇതായിട്ടുള്ള നായർ കുട്ടികളും ബ്രാഹ്മണ കുട്ടികൾക്ക് നല്ല മെത്തപ്പാവ് നായർ ആ തരത്തിലുള്ളവർക്ക് ഈ എന്താ ഈ പനയോല കൊണ്ടുള്ള ഇത് അതിൻ്റെ താഴെയുള്ളവർക്ക് വെറും മടലോല. അപ്പോഴേ നാണു ചെല്ലുക പഠിക്കുക പോലെ. അപ്പോൾ ഗുരു ചോദിച്ചു നാണു അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താന്ന് ചോദിച്ചു. അതായത് ഈ നമുക്ക് ഏറ്റവും പുറകിൽ ഓലയാണ്, അതേസമയം ബ്രാഹ്മണ കുട്ടികൾക്കും നായർ കുട്ടികൾക്കും അത് ശരി. നാണു രാവിലെ ചെന്ന് ഏറ്റവും ഫ്രണ്ടിൽ കയറി അങ്ങിരുന്ന് ഏറ്റവും നല്ല ഇതിൽ അപ്പോഴാണ് ലൗര് വന്നപ്പോൾ അവരെല്ലാം മാറി നിൽക്കുകയാണ് ബ്രാഹ്മണ കുട്ടികൾ. ആശാൻ ചോദിച്ചു എന്താ ആരും കയറിയിരിക്കാത്തതെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് നാണു ഇരിക്കുന്നു, അവിടെ കീഴ് ജാതിക്കാരനാണ് അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നു. ഉടനെ വിളിച്ച് എന്താ നാണു ഇതുവരെ ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്താണ്, നാണു ഗുരുവിനോട് ചോദിച്ചതാണ് ഈ അന്തരീക്ഷത്തിൽ നാം ഏത് വായുവാണ് ഇത് എങ്ങനെയാണ് നാം ശ്വസിക്കേണ്ടത്, നമുക്ക് ശ്വസിക്കുന്നതിന് പ്രത്യേക വായു വല്ലതും ഉണ്ടോ ഇല്ല എല്ലാവർക്കും ഇല്ല അത് പറഞ്ഞ് അവിടെ കഴിഞ്ഞ് ഒറ്റ ചോദ്യം. പിന്നെ അങ്ങനെ ആശാന് ഉത്തരം ഗുരുദോഷമല്ല ആശാന് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ്. ശരിക്കും ഇവിടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ദർശനം കിട്ടിയതില്ലേ, അത് ഇവിടെയല്ലേ, അവിടെയാണ് ഇപ്പൊ ഗുരുമന്ദിരം നിൽക്കുന്നത്. ഇത് ഇവിടെയാണ് ശ്രീനാരായണ ഗുരുവിന് ശ്രീകൃഷ്ണ ദർശനം കിട്ടിയല്ലേ സ്ഥാനം, ഇവിടെ സ്ഥാനത്ത്. അതായത് ആ സ്ഥാനത്താണ് ഈ പൗരാണിക കേക്കാവോ പൗരാണിക തച്ചുശാസ്ത്ര പ്രകാരം അഷ്ടകോണുകളോടുകൂടിയാണ്, 8 കോണുകളാണ് അഷ്ടകോണുകളോടുകൂടി പിന്നെ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗുരുമന്ദിരമാണിത്. ഇത് അഷ്ടം കോണുകളാണ്, മറ്റേ 4 കോണുകളാണ് ചുറ്റും. അതായത് എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രവാചകന്മാരുടെ ആപ്തവാക്യങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, 8 കോണുകളാണ്. ഇതുണ്ടല്ലോ തന്നെ പോലെ തന്റെ അയൽക്കാരനെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ എല്ലാ മതക്കാരുടെ ഇത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അത് ശ്രീനാരായണ ഗുരുവിന് ദർശനം കിട്ടിയ അവിടെ തന്നെ ഇതെല്ലാം എഴുതി വെച്ചേക്കാണ്. അതാണ് ആ ഒരു അഷ്ടകോണുകൾ, അഷ്ടകോണുകൾ സർപ്പ ദൈവങ്ങളുടെ
പ്രതിഷ്ഠയാണ്. പ്രതിഷ്ഠ അവിടെ ഉണ്ട്. ചേച്ചേട്ടാ, എന്തോ ശരിക്കും ഇവിടെ മരങ്ങളൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളുണ്ടോ? അത് കണ്ടില്ലേ, ഉണ്ടാക്കാണെന്ന്. അത് മാവാണോ? മാവ് മാവ് ഇത്രയും വലുതല്ലേ. ഇവിടെ ഇതും കണ്ടില്ലേ, ഇതും മാവാണ്. പിന്നെ മൂന്നാല് ഇതുപോലുള്ള വൃക്ഷങ്ങളെ കട പുഴകി വീണുപോയി പഴക്കം കൊണ്ടും പിന്നെ പ്രായാധിക്യം കൊണ്ടും. പിന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഇതൊരു മഴ അതുകൊണ്ട് അങ്ങനെ ഈ കുറേ വലിയ വൃക്ഷങ്ങൾ. ഇതെന്ത് മരമാണ്? ഏതെ ഇത്? ഒന്ന് വല്ലഭമാണ്. ആ വല്ലഭത്തിൻ്റെ ഇടയിലാണ് ഈ ദേവദാരു, അതായത് ഈ ഇതിനെ ഇതിനെ കെട്ടി വരിഞ്ഞാ പോയിരിക്കുന്നത്. രണ്ടും കൂടി? രണ്ടല്ല, വേറെ ഉണ്ട് മൂന്നാലഞ്ച് വൃക്ഷങ്ങൾ. അതില്ല, ഇത് വല്ലഭം രണ്ടിത്. ഈ ദേവദാരു എന്ന് പറയുന്ന വൃക്ഷം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ? അതിന്റെ ഇടയിലുണ്ട്. അതിന്റെ അതിന്റെ ഒരു കായുണ്ട് മൂന്ന്. ഈ ഷേപ്പിലായിരുന്നു എന്റെ കാ. എന്നിട്ട് അതിന്റെ ഇവിടെ ഇതൊരു കവറിങ് ആണ് അതിന്റെ. മൂന്ന് ഇത് കാണും കാണും. അങ്ങനെയാണ് ആ കായിരിക്കുന്നത്. ആ കായിരിക്കുന്നത് അത് ഇപ്പോഴേ മരത്തിന്റെ. നമ്മൾ ഈ സിനിമയിലും പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് ദേവദാരു മരം. അതാണ് വളരെ വൃക്ഷശേഖരങ്ങളിൽ അപൂർവമാണ്. അതെ അതെ, വലിയ വനാന്തരങ്ങളില്ലാതെ ഉള്ളു. ശരിക്കും ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഒരുപാട് ചരിത്രം പറയാനുണ്ട്. മരങ്ങൾക്ക് നാവ് ഉണ്ടായിരുന്നെങ്കിൽ ആരുടെ ഇത് ഉണ്ടായിരുന്നു? അത് ഇതിപ്പോഴും നാവില്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് കാണുന്ന അവസരത്തിൽ തന്നെ ആരുടെ സഹായവും ആരുടെ വിവരണങ്ങളും ആവശ്യമില്ല. ശരിക്കും ഇത് ആരിവിടെ വന്ന് കണ്ട കാരണം അവർക്ക് എല്ലാം മനസ്സിലാകത്തക്ക വിധത്തിലാണ് ഇവിടുത്തെ വൃക്ഷങ്ങൾ. അവര് നാവില്ലെങ്കിലും അവരത് പറയുന്നു സത്യം. അതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. നടന്ന് കാണത്തക്ക വിധത്തിലുള്ള അതിന്റെ ആ അന്നത്തെ കാരണവന്മാർ ചെയ്തിട്ട പുണ്യം. അന്നത്തെ കാരണവന്മാർ ചെയ്ത് വളരെ ദീർഘദൃഷ്ടിയുള്ള കാരണവന്മാരായിരുന്നു അവരിതെല്ലാം. അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിന്റെ ആ കിടപ്പ് പറ്റിയ കാര്യത്തൊന്നും ഇല്ല എന്നുള്ള ഒരു. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ മണ്ണല്ലേ, ഒരു തരത്തിലും ഇതിനൊരു നാശം സംഭവിക്കില്ല. ചോദിച്ചേട്ടാ, അപ്പൊ ഇനി മറ്റൊരു ചരിത്രം, കൊച്ചുണ്ണിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം ഉണ്ടല്ലേ, ഇതെന്താണ് സംഭവം? ഇത് ഇവിടെ ഇത് അറയാണ്. അറയാണ് ഇവിടുത്തെ നിലവറ. അല്ല, ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ധാന്യങ്ങൾ ശേഖരിക്കുന്ന പഴയ, ഇത് പത്തായപ്പുരയാണ്. പത്തായപ്പുര ഇത്, ഇതിനകത്ത് ധാന്യങ്ങൾ സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നത്. ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ കൊച്ചുണ്ണിയായിട്ട് ബന്ധപ്പെട്ട. അത് കൊച്ചുണ്ണി ഒരു മോഷണ ശ്രമത്തിന് പിന്നെ കാരണവരുമായി ഇവിടെ ഒരുപാട് വവ്വാലൊക്കെ കാണപ്പെടുന്നുണ്ടല്ലോ. ആ, പഴയ ആ ഒരു ഇതാണ്, ഇഷ്ടംപോലെ വവ്വാലൊക്കെയാണ് പറക്കുന്നത്. ഇതെന്താണ്, ആ ചരിത്രം എന്താണ്? ഇവിടെ കൊച്ചുണ്ണി എന്ത് ചെയ്തു? ഇവിടെ കൊച്ചുണ്ണി ഇവിടുത്തെ ഒരു നിത്യ സന്ദർശകരായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനും വേണം പറയാം. ഈ വരേണ്യ വർഗങ്ങളുടെ അറകളിൽ കിടക്കുന്ന ധാന്യങ്ങളൊക്കെ കൊള്ളയടിച്ചിട്ട് പട്ടിണി കിടക്കുന്നത് എൻ്റെ കുടുംബത്തിൽ കൊണ്ട് കൊടുക്കത്തില്ലത്, തൻ്റെ ബീവിക്കും മുഖം കൊടുക്കാതെ മറ്റ് വിഭാഗങ്ങൾക്ക് രാത്രി കൊണ്ടുവന്ന് തന്നെ പിന്നെ മുറ്റത്തിട്ട് കൊടുത്തിട്ട് പോരും. അപ്പൊ ഈ കായംകുളം കൊച്ചുണ്ണിയുടെ ഈ സ്വഭാവം കാരണവർക്കറിയാം. അപ്പൊ കാരണവര് അഥവാ എന്തെങ്കിലും പിന്നെ ധാന്യമായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ കൊടുത്താൽ തന്നെ വാങ്ങിച്ചാൽ അദ്ദേഹം അത് വീട്ടിൽ കൊണ്ട് കൊടുക്കത്തില്ല. അപ്പോഴേ അങ്ങനെ ഇരുന്നപ്പോഴേ ചൂടു തനിക്ക് നമ്മുടെ ഈ അറയിലെ ധാന്യങ്ങൾ ഒന്ന് അടിച്ചു മാറ്റാമെന്ന് ചോദിച്ചു, ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെ മുറുക്കിക്കൊണ്ടിരുന്ന കൊച്ചുണ്ണി കാരണവര് പോയപ്പോൾ അതിന്റെ ഇത് കൊളുത്ത് വീടുന്ന സ്ഥലം നോക്കി ഒരു ചെറിയ സ്പോട്ട് ഉണ്ടാക്കി ചുണ്ണാമ്പു വെച്ചു. അത് കാരണവര് വൈകിട്ട് നോക്കിയപ്പോ ഇത് അസാധാരണമായ ഒരു ഇതാണല്ലോ. അപ്പൊ മനസ്സിലായി കാരണവരും വിശാഗ്ര ബുദ്ധിയും അദ്ദേഹം കൊച്ചുണ്ണിയെ വില്ലുന്ന ബുദ്ധിയുള്ള കാരണവരാണ്. അപ്പൊ കാരണവർക്ക് മനസ്സിലായിട്ട് ഇതിന്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അകത്തൂടെ പൂട്ടിയാണ്. ആ ഇവിടുന്ന് പിന്നെ തമിര് വെച്ച് തുറന്നാൽ പിന്നെ തുറക്കാത്ത വിധത്തിൽ അകത്ത് ഇരുമ്പ് തണ്ടിട്ട് പിന്നെ പിന്നെ പൂട്ട് സുരക്ഷിതമായി ഒക്കെ പോയെന്നും, രാത്രിയിൽ കായംകുളം കൊച്ചുണ്ണി ഒന്ന് തമിര് വെച്ച് നോക്കിയിട്ട് പറ്റാത്തതിൻ്റെ തൻ്റെ 18-ാമത്തെ അടവ്, തസ്കര വിദ്യയുടെ 18-ാമത്തെ അടവ് പ്രയോഗിച്ച് ധാന്യം എടുത്ത് വെളിയിലിട്ടെന്നും രണ്ട് പക്ഷമുണ്ട്. ശരിക്കും അവര് നല്ല കൂട്ടുകാരായിരുന്നു. ആ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ ഒരു അടുത്ത് അതായത് ഈ ഒരു ചിന്താഗതി. ആ ചിന്താഗതി അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് വേണ്ടി കാരണം ഒരു കൈ അയച്ച സംഭാവന ചെയ്തു. അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കാനുള്ള. വാർണപ്പള്ളി തറവാട്ട് കാര്യം ആരെയും സഹായിക്കാൻ നടക്കും നിലകൊള്ളുന്നത്. ശരിക്കും ആ കൊച്ചുണ്ണി ചെയ്ത സംഭവം ഒന്ന് കാണിക്കാം. ഇതിന്റെ ഉള്ളില് സാക്ഷ്യ തുറന്ന് ഇവിടെ തുളച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഇത് തുളച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടിട്ട് തിരിച്ചാല അകത്ത് നിങ്ങനെ പൂട്ടിട്ടേക്കുമല്ലോ, ഇത് തുറന്നു പോരും, ഇത് തള്ളും. ആ
അതേ കാരണം അവര് ഇപ്പുറത്തൊരു ഹോൾ ഉണ്ടാക്കി ഇപ്പുറത്തൊരു ദണ്ടിട്ട് അപ്പൊ ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ടും അല്ല ഇത് ഇങ്ങനെയാണ് അതിലെ പൂട്ടി ചെയ്യുന്നത് അങ്ങോട്ട് പോകത്തില്ല ആ അവസരത്തിലാണ് അങ്ങനെ കാരണവര് കുശാഗ്ര ബുദ്ധിമാനായ കാരണവര് അത് മുൻകൂട്ടി കണ്ട് ഇത് ബന്ദോബസ് ചെയ്ത് അതല്ല അതിനെ തന്റെ തസ്കരവിദ്യയുടെ 18-ാം തടവ് പ്രയോഗിച്ച് തുറന്നു രണ്ട് ചരിത്രമുണ്ട് ഏതായാലും അദ്ദേഹം ഇവിടെ വന്നിരുന്നു അപ്പൊ ദേ ഇതൊക്കെ കണ്ടോളുക എത്ര വർഷം പഴക്കമുള്ള കാര്യങ്ങളാണെന്ന് കാണുക ഈ തറവാടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ നിലവറ ഇവിടെ ഒരുപാട് ഇതിനകത്താണ് അരി അരി സാധനങ്ങളൊക്കെ നെല്ല് ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ 5 അറകളാണുള്ളത് ഒന്ന് ഈ മുണ്ടക നെല്ല് ഇടുന്നതിന് വേണ്ടി ചമ്പാവ് അതിക്കരാഴി അങ്ങനെ 3 വിഭാഗത്തിലുള്ള നെല്ലുകൾ പിന്നെ മുതിര പയറ് ഇതൊക്കെ ശേഖരിക്കുന്നതിനുള്ള ഇതാണ് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ഇതൊക്കെ എടുത്ത് പിന്നെ ഇതാണ് അറ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ ശരിക്കും ഇവിടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല നമ്മൾ എല്ലാവരുടെയും അനുമതി മേടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതെ അതെ ഇതെന്താണ് സംഭവിച്ചിരിക്കും ഇത് പഴയ കാലത്തല്ലേ പഴയ കാലത്തെ ഈ പിന്നെ കൃഷിയെ പിന്നെ ചെയ്യുന്നതിന് വേണ്ടി വെള്ളം പറ്റിക്കണം അതായത് ഇന്ന് കുട്ടനാട്ടിലൊക്കെ ഉള്ള ആ വലുതിന്റെ ഒരു ചെറിയ പതിപ്പാണിത് ചക്രവറ എന്ന് പറയും ഇതാണ് അറ അറ ഈ അറ കൊണ്ട് ചാച്ചിട്ട് ഇത് അതായത് ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ പിന്നെ പിന്നെ സ്ഥാപിച്ച് പിന്നെ ഈ തൊഴിലാളികൾ ഇതേ കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ പോകും ഇതെന്താണ് ശരിക്കും ഇത് തൊഴുത്തോ തൊഴുത്താണ് ഈ തൊഴുത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴുത്തിൽ ഒരു വശത്തോട്ട് മാത്രമേ പശുക്കളെ കെട്ടാൻ പറ്റുള്ളൂ ഇത് രണ്ട് അപ്പുറത്തോട്ടും പിന്നെ ഇപ്പുറത്ത് പശുക്കെട്ട് കെട്ടി ഇപ്പുറത്ത് തീറ്റി കൊടുക്കാം അപ്പുറത്ത് പശുവിനെ കെട്ടി അപ്പുറത്തും തീറ്റി കൊടുക്കാം രണ്ട് രീതി ചെയ്യല്ലേ അങ്ങനെ അസാധാരണമായ ഓ നല്ല ഭംഗിയിൽ ഇപ്പോഴും ആ ഒരു ഇതൊന്നും പോകാതെ തന്നെ നിപ്പുണ്ട് ഇതാണ് അത്ര വർഷം പഴക്കമുണ്ടേ രണ്ട് രീതിയിൽ എന്ന് വെച്ചാൽ ഇവിടെയും പശുവിനെ കെട്ടിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തീറ്റ കൊടുക്കാം അതെ പശുവിന്റെ തലയിട്ട് അങ്ങനെ പിന്നെ തീറ്റയും കൊടുക്കാം അങ്ങോട്ടും തീറ്റ കൊടുക്കാം രണ്ട് രീതിയിൽ അപ്പൊ പശു അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും അതാണ് ഇത് ഇങ്ങോട്ടുള്ള വഴിയാണ് ശരിക്കും ആ നമ്മുടെ ശ്രീനാരായണ ഗുരു എല്ലാവരും സ്നാനം ചെയ്യുന്ന പവിത്രമായ കുളം അല്ലേ പരിപാവനമായിട്ടുള്ള കുളം ഉള്ള സ്ഥലമാണ് ഇത് ശരിക്കും ഇതാണ് നമ്മുടെ ആ ഒരു കുളം അല്ലേ ഗുരുദേവൻ കുളിച്ചിരുന്ന കുളം ഇതാണ് ആ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കുളമാണ് ഇന്നും അത് സംരക്ഷിക്കപ്പെട്ടു പോയിരുന്നു ഇതാണ് ആ കുളം ശരിക്കും ആരാണ് വീണ്ടും ചെയ്തത് അതായത് ഇവിടുത്തെ തന്നെ കുന്നത്ത് വീട്ടിലെ അതായത് ഇവിടെ 6 ഉപശാഖകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അതിന്റെ കുന്നത്ത് വീട്ടിലെ ഇവിടുത്തെ തന്നെ ഒരു കമ്മിറ്റിക്കാരനായിട്ടിരുന്ന രാജൻ സാറ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും ഭാര്യയും എല്ലാം കൂടെ ചേർന്ന് പിന്നെ നവീകരിച്ച് കുടുംബത്തിലേക്ക് സമർപ്പിച്ചതാണ് എന്തോ ശരിക്കും ഈ തറവാട് ഇതാണ് നമ്മുടെ എല്ലാവരും അവർ താമസിച്ചിരുന്ന സ്ഥലം അല്ലേ സ്ഥലമാണ് വീട് വീടല്ലേ അവരുടെ വീടാണിത് ഇവിടെ ഇതിനുള്ളൊരു ഒരു മറ്റ് പിന്നെ തറവാടുകളെയൊക്കെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ പദസ്പർശമേറ്റ മണ്ണല്ല ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും ഇവിടെ വന്ന് ആരാധന നടത്തുന്നതിനോ കാണുന്നതിനോ അന്നല്ല പക്ഷെ ഇത് ഇവിടുത്തേതായിട്ടുള്ള ഒരു വീടും ക്ഷേത്രവും ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള മര്യാദ പാലിച്ചുകൊണ്ട് ഏത് മതവിഭാഗക്കാർക്കും വന്നാൽ അത് മാത്രമല്ല ഈ വരുന്നവർക്ക് എന്തെങ്കിലും അവരുടെ ആവശ്യം പറഞ്ഞ് എന്തെങ്കിലും പട്ടിണിയുള്ളവരാണെങ്കിലും ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ വസ്ത്രങ്ങൾ കൊടുക്കുക പിന്നെ ഇവിടെ എണ്ണയുണ്ട് ഈ എള്ളാട്ടി ഈ കൃഷി നിലം കൃഷി ചെയ്ത് എള്ള് മീനമാസമൊക്കെ ആവുന്നുണ്ടെങ്കിൽ എള്ള് അപ്പോഴത് വന്നാൽ ആട്ടിച്ചിരുന്ന് എണ്ണ വേണ്ടി പറയും അങ്ങനെ ദാനധർമ്മം ചെയ്ത് ഒരു ഇന്നും അത് തുടങ്ങി തറവാട്ടുകാരുടെ ഒരു മഹിമ തന്നെയാണ് അന്നത്തെ കാലത്തെ ജാതി വ്യത്യാസം ഇല്ലെന്ന് പറയുമ്പോ അവരുടെ മഹത്വം ജാതി വ്യത്യാസം ഇല്ലാതെ തന്നെ അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ കേശവശാസ്ത്രി ഒക്കെ ഇവിടെ നിന്ന് ഈ തറവാട്ടിലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് പഠിച്ചതാണ് പോലെ അദ്ദേഹം പിന്നെ പഠിപ്പിച്ച് പിന്നെ അവിടെ പ്രജാസഭാ മെമ്പറാക്കി പിന്നെ വേറെ കുഞ്ഞമ്പളമ്പൻ എന്ന് പറയുന്ന ഒരു തണ്ടാൻ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അയാളെയും പഠിപ്പിച്ച് അയാളെയും പിന്നെ പ്രജാസഭാ മെമ്പറാക്കി ആ തരത്തിലൊക്കെ വളരെ ഈ സഹോദരനയ്യപ്പന്റെ കാലത്തിന് മുമ്പ് മുതലേ ഇവിടെ മിശ്രഭോജനവും പന്ത്യഭോജനവും ഭക്ഷണം എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും എല്ലാ ജാതിക്കാർക്കും അത് പറഞ്ഞല്ലേ ജാതി മത പക്ഷെ ഇവിടുത്തെ ആചാരം അതായത് അതിന് ഏതിനും ഉണ്ടല്ലോ ഒരു ഒരു മര്യാദ ആ മര്യാദ അനുസരിച്ച് ഇവിടെ വരുന്നതിനും ആചാരം നടത്തുന്നതിനും വഴിപാടുകൾ നടത്തുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ വന്ന് തൊഴുന്നതിനോ
ഇവിടുത്തെ അതിൻ്റെതായിട്ടുള്ള. പിന്നെ ഇവിടെ ഒരു കാര്യം കേട്ടത്, മറ്റ് ഒരു പിരിവില്ലല്ലേ, ഒരു പിരിവില്ല. അതായത് അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 8 ദിവസത്തെ ഉത്സവം നടത്തുന്നത് ഇവിടുത്തെ ആൾക്കാരാണ്. ഒന്ന്, ആദ്യത്തെ ഉത്സവം എന്ന് പറയുന്നത് ക്ഷേത്ര വകയാണ്, ദേവസ്വമായ ഇവിടുത്തെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ജീവനക്കാരുടെ വകയാണ്, അവർക്ക് വസ്തുവകളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിരിക്കുകയാണ്, അവരുടെ വകയാണ്. പിന്നെ 6 തായ്വഴികളുണ്ട് ഇവിടെ. ആ 6 തായ്വഴികളുടേതാണ് 6. അപ്പോൾ 6 2 8 ദിവസം ഉത്സവം. 8-ാമത്തെ കിഴക്കൂർ ശേഖരമായിട്ട് നടത്തപ്പെടുന്നത് ആ 8-ാമത്തെ ഉത്സവമാണ് 6-ാട്ടുത്സവം. അത് കഴിഞ്ഞ് ഇതിന് ഇവിടെ യാതൊരു വിധമായ പൊതു പിരിവുകളോ പൊതു സംഭാവനകളോ ഇവിടെ സ്വീകരിക്കുന്നത്, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അഹങ്കാരം കൊണ്ട് പറയുന്നല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തേയുള്ളൂ ശീലം. ഇല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യോ ഇനിയും നമുക്ക് വയ്യ, അവിടെ ചെന്നാൽ വാരിക്കോരി തരികയാണ്. ഗുരു ഇങ്ങോട്ട് വരാൻ വരുന്നില്ല, കാര്യം ഇനിയും വരും, നമുക്കത് സ്വീകരിക്കാനുള്ള കൽപ്പില്ല. അതാണ് ഈ തറവാട്ട്. ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത ഒരു ശീലമുള്ളു. ഇങ്ങനെ അങ്ങോട്ട് കൊടു, ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ അങ്ങോട്ട്. ഓക്കെ, അത് ഇന്നും പലർത്തി പോരും, പലർത്തി പോരും. ശരിക്കും ഈ ക്ഷേത്രത്തിന്റെ ഭരണത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്ഷേത്ര ഭരണം എന്ന് പറയുന്നത് കാരണവർ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ സെക്രട്ടറി ആയിട്ടാണ്. ഒരു 18 അംഗ ഭരണസമിതിയാണ് അത്. മറ്റാരും അല്ല, പബ്ലിക്സിനൊന്നും ഒരു കാര്യവുമില്ല. ഇവിടുത്തെ 6 സഹോദരിമാരുടെ 6 വീടുകളുണ്ട്. അവിടെ നിന്നുള്ള പ്രതിനിധികളെ പൊതുയോഗം, ജനാധിപത്യ രീതിയിൽ പൊതുയോഗം തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്നൊരു ആ പൊതുയോഗത്തിൽ വെച്ച ട്രഷറർ, സെക്രട്ടറി, ഈ ആളുകളെ എല്ലാം തിരഞ്ഞെടുത്ത് അവരാണ് ഈ കുടുംബത്തിൻ്റെ ദൈനംദിന ഭരണം നടത്തുന്നത്. ഇപ്പോഴേ ഇവിടുത്തെ കാരണവരെന്ന് പറയുന്നത് രംഗനാഥ പണിക്കരാണ്, അദ്ദേഹമാണ്. അദ്ദേഹം പ്രായാധിക്യമുള്ള ആളാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീദേവി, അതായത് ഇവിടെ ഈ ദേവുളങ്ങരയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവരിപ്പോഴും പഞ്ചായത്ത് മെമ്പർ തന്നെ, അവരാണ് ഇവിടുത്തെ സെക്രട്ടറി. അവരുടെ എല്ലാ അനുവാദം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസരം കിട്ടിയത്. അതാണ് സെക്രട്ടറിയാണ്, സെക്രട്ടറിയാണ്, സെക്രട്ടറിയുടെ അനുവാദം. സെക്രട്ടറി എന്ന് പറയുമ്പോൾ സെക്രട്ടറിക്ക് ചില പ്രത്യേക പ്രവേശമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സെക്രട്ടറിയുടെ അനുഭവത്തോടുകൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ മറ്റ് അനധികൃതമായിട്ട് വന്ന് ആർക്കും ഇതൊന്നും എടുക്കാൻ പാടില്ല. സെക്രട്ടറിയുടെ അനുഭവം. ശരിക്കും ഇവിടെ ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ, ചരിത്രം ഉറങ്ങുന്ന ഒരുപാട്. പറഞ്ഞില്ലേ, ഇവിടെ വന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഈ വൃക്ഷങ്ങളുടെ എല്ലാം. അവിടെ എത്ര വർഷത്തെ ഏകദേശം പഴക്കം ഉണ്ടാവും? 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ, അതായത് ചുമ്മാ അങ്ങ് പറയുന്നല്ല. ഈ വൃക്ഷ ഒരു വൃക്ഷം അപ്പോഴേ ആർക്കിയോളജിക്കൽക്കാർ വന്ന് ന്യൂസ് കണ്ട്, അപ്പോഴാണ് ഇവിടുത്തെ അന്നത്തെ കമ്മിറ്റികൾപ്പെട്ട പിന്നെ ആളുകൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ തറവാടിൻ്റെ പഴക്കം ഒന്നും. അപ്പോഴവർ ഇതിൻ്റെ ഒരു ചീലെടുത്തോണ്ട് പോയി ആർക്കിയോളജിക്കൽക്കാർ. അപ്പോഴാ അത് അതിനുശേഷം 1-2 മാസം കഴിഞ്ഞ അന്ന് ഇതിങ്ങനെ മെസ്സേജുകളൊന്നുമില്ല, അല്ല കാറിലോ എടുത്തില്ല, ഒരു വിവരവും ഇല്ല. ഒരിക്കൽ അത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ആയിട്ട് തിരുവനന്തപുരത്തു നിന്ന് അവർ വന്ന് പിന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എടുത്തോണ്ട് പോയി, മറ്റവരൊരു ഭാഗത്തു നിന്ന് എടുത്തോളൂ, സൂസിയൻ എടുത്തോളൂ. എന്നിട്ട് പിന്നെ അവരുടെ റിപ്പോർട്ട് വന്നത് ഇത് മൊത്തം ഈ തടിയുടെ പഴക്കം, ഈ തടിയുടെ എന്ന് പറഞ്ഞാൽ ഒരു 500-നും 600-നും ഇടയ്ക്ക് പഴക്കം കാണിക്കുന്നു. പക്ഷേ അത് മുഴുവൻ ഈ തറവാടിന് കൊടുക്കാനൊക്കത്തില്ല, തടിയുടെ പഴക്കം കൂട്ടണം. അന്നെന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലുള്ള ഈ തടി കൊണ്ട് പഠിഞ്ഞതെങ്കിൽ അതും മുതൽ കൂട്ടാനൊക്കത്തില്ല. ഈ തടിക്ക് തന്നെ അവരുടെ നോക്കുമ്പോൾ ഒരു 200 കൊല്ലം പുരോട്ടെ. പക്ഷെ അവർ വന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഒരു 100 വർഷമെങ്കിലും മൂപ്പുള്ള തടി ഉണ്ടായിരിക്കും ഇത് പണി. അങ്ങനെ വന്നപ്പോൾ അന്ന് ഒരു 10-20 വർഷത്തിന് മുമ്പാണ് 500 വർഷത്തെ പഴക്കം. ഇതുകൊണ്ട് ഈ ഈ പിന്നെ ആർക്കിയോളജി പുരാവസ്തു ഗവേഷകരുടെ പവിത്രമായ ഒരു സ്ഥലമാണ് അല്ലേ, പരിപാവനമായിട്ടുള്ള. അതായത് ഇത് പറഞ്ഞില്ലേ, ഇത് നമ്മളിത് പറയുന്നെന്നെ വിചാരിക്കാണ്ട് ചുമ്മാ അതിശയകരമായിട്ട് വർണ്ണിച്ച് പറയുന്നല്ല, ഇത് വന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. ഇത് ശരിക്കും ഇവിടുത്തെ പ്രതിഷ്ഠ ആരാണ്? ശിവപ്രതിഷ്ഠ, ശിവനെയാണ്. പിന്നെ ഉപദേവതകളുണ്ട്, ശിവ, പാർവതി, ഉപദേവതകളും.